Hello, my dear students. നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ 35-ാമത്തെ സെഷൻ ആണ്. ഇതിൽ നമ്മൾ മൊഡ്യൂൾ 3 പ്രോഡക്റ്റിലെ ബ്രാൻഡിംഗിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റിനെയാണ് നമ്മൾ ബ്രാൻഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രാൻഡ് അല്ലെങ്കിൽ ബ്രാൻഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ജനിച്ച് കുറച്ച് ഒരു രണ്ടോ ഒരു വയസ്സിന് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുട്ടിക്ക് പേരിടൽ ചടങ്ങ് നടത്താറുണ്ട്. അപ്പം നമ്മളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ഇൻവൈറ്റ് ചെയ്തൊരു ഫംഗ്ഷനായിട്ട് നമ്മൾ പേരിടുമ്പോൾ ഒന്ന് ആ നമ്മളിടാൻ പോകുന്ന പേരെല്ലാവരും അറിയും, രണ്ട് ഈ വന്ന ആൾക്കാരിൽ നമുക്ക് കുട്ടിക്ക് ഇടാനുള്ള പേരിൻ്റെ സജഷൻസും കിട്ടും. അപ്പോൾ അങ്ങനെ ആ കുട്ടീനെ ആ പേര് കൊണ്ട് ഫെമിലിയറൈസ് ചെയ്യുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് ഒരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതിനൊരു ഐഡൻറ്റിറ്റി കിട്ടാൻ, ഒരു ഇൻഡിവിജ്വാലിറ്റി, അതിനൊരു തനതായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ബ്രാൻഡ് അല്ലെങ്കിൽ ബ്രാൻഡിങ് നമ്മൾ ചെയ്യുന്നത്. സോ ഓരോ ഫേമിനും അവരുടെ പ്രോഡക്ട്സിനെ മറ്റുള്ള കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സിൽ നിന്നും തിരിച്ചറിയാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ബ്രാൻഡ് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു ബ്രാൻഡ് അതിൻ്റെ പ്രോസസ്സാണ് ബ്രാൻഡിങ്. ഓക്കെ, സോ എന്താണ് ബ്രാൻഡിങ് എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിനെ നെയിമിങ് കൊടുക്കുന്നതാണ് ബ്രാൻഡിങ്. ആ നെയിമിങ്ങിലൂടെ ആ പ്രോഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവുന്നു, ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവുന്നു. ഓക്കെ, ആ പ്രോഡക്റ്റിന് നമ്മൾ കൊടുക്കുന്ന നെയിം അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, ഇമേജ്, ഇതെല്ലാം ബ്രാൻഡിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, ആ നെയിം ചിലപ്പോൾ സ്പെസിഫിക് ആയിരിക്കും, അത് ആ പ്രോഡക്റ്റിനും ആ പ്രോഡക്റ്റ് ഗ്രൂപ്പിനും സ്പെസിഫിക് ആയിരിക്കും. അത് ഒരു സെല്ലറിൻ്റെ മാത്രമായിട്ട് അപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് പറ്റും. ഓക്കെ, സോ പിക്ടൺ ആൻഡ് ബോഡ്രിക് എന്ന് പറഞ്ഞ രണ്ട് ഓതേഴ്സ് 2001 ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ്, ഒരു ലോങ് ടേം പ്ലാനിങ് ആണ്. ഇതിലൂടെ നമ്മളുടെ പ്രോഡക്ട്സിനെയും ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതിന് ഇപ്പോൾ ആ കമ്പനിയുടെയും ആ പ്രോഡക്റ്റിൻ്റെയും എക്കണോമിക് വാല്യൂ നമ്മൾ കൺസ്യൂമേഴ്സിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ബ്രാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒരു പ്രോഡക്റ്റ് അതിൻ്റെ കമ്പനിക്കും ഇത്തരത്തിലൊരു ബ്രാൻഡിങ് കൊടുക്കുമ്പോൾ അത് ശരിക്കും നല്ലൊരു ഇമേജാണ് കസ്റ്റമറിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നതും. അതിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സ് ആ ബ്രാൻഡഡ് പ്രോഡക്റ്റിന് ലോയലായിട്ട് മാറും എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ഓക്കെ, സോ എപ്പോഴും ബ്രാൻഡാണ് കസ്റ്റമേഴ്സിന് മൈൻഡിൽ നിലനിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേൾഡ് വൈഡ് ആയിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡഡ് കാറാണ് ടൊയോട്ട. അതിൻ്റെ ക്വാളിറ്റി ആസ്പെക്റ്റ് വെച്ചിട്ടാണ് ആ ബ്രാൻഡ് ലോകമെമ്പാടും അറിയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ടൊയോട്ടക്കാരനെ അത്രയധികം വിശ്വസിക്കുന്നു, ആ ബ്രാൻഡിനെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് ഒരുപാട് ജ്വല്ലേഴ്സ് നമുക്ക് കാണാം, പക്ഷേ കസ്റ്റമേഴ്സ് അവർ കൂടുതൽ വിശ്വസിക്കുന്ന ജ്വല്ലർ ആരാണ്? ജോയാലുക്കാസ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ കല്യാണാണോ, അല്ലെങ്കിൽ ചിരിയങ്കണ്ടത്താണോ, ഏതാണ്? ആ ജ്വല്ലേഴ്സിൻ്റെ അടുത്തായിരിക്കും അവർ പോകുന്നത്. ഓക്കെ, സോ ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ലിവിങ് മെമ്മറിയാണ്. ബ്രാൻഡിങ്ങിലൂടെയാണ് കസ്റ്റമേഴ്സും മാർക്കറ്ററും തമ്മിൽ ക്ലോസ് ആയിട്ട് വരുന്നത്. അൽ റൈസ് എന്ന് പറഞ്ഞ വേറൊരു ഓതർ പറയുന്നത് ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ ഐഡിയ ആണ്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ്, അത് നമ്മുടെ മൈൻഡിൻ്റെ ഇൻസൈഡിൽ അങ്ങനെ ഉരുത്തിരിഞ്ഞു വരും എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളടുത്ത് നിങ്ങൾ പല്ല് രാവിലെ എനിക്ക് എന്തുകൊണ്ടാണ് തേച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാരും ടൂത്ത് പേസ്റ്റ് എന്ന് പറയില്ല, ഒന്നുമില്ലെങ്കിൽ കോൾഗേറ്റ് എന്നോ ക്ലോസപ്പ് എന്നോ വെബ്സോഡിൻ എന്നോ പറയുക. കാരണം ദറ്റ് ഈസ് ദ ബ്രാൻഡ്. നമ്മളതിൻ്റെ ബേസിക് പ്രോഡക്റ്റ് പറയില്ല, കാരണം മാർക്കറ്റർ ടൂത്ത് പേസ്റ്റ് എന്നുള്ള ബേസിക് പ്രോഡക്റ്റിനെ പല ബ്രാൻഡ്സിൽ നമ്മുടെ മൈൻഡിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സോ അതുപോലെ വെൽ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേയധികം പ്രോഡക്ട്സ് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. നമ്മൾ പറയുന്നതെല്ലാം അതിൻ്റെ ബ്രാൻഡ് നെയിമാണ്, ലൈക്ക് കൊക്കക്കോള, കോൾഗേറ്റ്, ലക്സ്, സോണി, എൽ ജി, സാംസങ്, ആപ്പിൾ, ഹോണ്ട, ടൊയോട്ട, എല്ലാം ഇല്ലേ. അതിന് പേരും അതിന് ഒരു ഇമേജും അതിനൊരു കളർ കോമ്പിനേഷനും എല്ലാം ബ്രാൻഡിങ്ങിലൂടെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മളതിനെ തിരിച്ചറിയുന്നത്.
ഓക്കെ, നമ്മൾ ഓരോ പ്രോഡക്റ്റിനെയും സർവീസിൻ്റെയും ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ എന്തൊക്കെ ടേംസ് ആണ് ആ ബ്രാൻഡ് പോളിസീസിൽ യൂസ് ചെയ്യാന്നുള്ളതാണ്. അല്ല, ആദ്യം ബ്രാൻഡ്, ബ്രാൻഡ് എന്ന് പറയുന്നത് അത് എന്താണ്, ഇൻ ടേംസ് ഓഫ് നെയിം അല്ലെങ്കിൽ ഒരു ടേം അല്ലെങ്കിൽ ഒരു സിമ്പിൾ, ഒരു മാർക്ക്, ഡിസൈൻ, ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ നമ്മൾ ബ്രാൻഡായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഗ്രൂപ്പ് ഓഫ് സെല്ലേഴ്സിനെ മറ്റുള്ള സെല്ലേഴ്സിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും. ഫോർ എക്സാമ്പിൾ എവറിഡി, അല്ലേ, എവറിഡി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നത് എന്താണ്, ബാറ്ററിയാണ് അല്ലേ. സോ അതാണ് പറയുന്നത്, ബ്രാൻഡ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഇംപ്രഷൻസ് ദാറ്റ് റിസൈഡ് ഇൻ ദ കൺസ്യൂമേഴ്സ് മൈൻഡ്. ശരിക്കും ഒരു ബ്രാൻഡ് കൊണ്ടൊരു പ്രോഡക്റ്റിൻ്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ബ്രാൻഡ് എന്നുള്ളതിന് മാത്തമാറ്റിക്കലി നമുക്ക് പറയുകയാണെങ്കിൽ ബ്രാൻഡ് ഈസ് ഈക്വൽ ടു ക്വാളിറ്റി പ്ലസ് ഇമേജ് പ്ലസ് പ്രൈസ്. ഓക്കെ, സോ ആ ഇമേജ്, ക്വാളിറ്റി, പ്രൈസ് ഇതെല്ലാം കൂടി ചേർന്നതാണ് ബ്രാൻഡ്. അപ്പോൾ ആ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ, ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് പറയുമ്പോൾ ആ ബ്രാൻഡിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള ഒരു തോട്ട് നമ്മുടെ മൈൻഡിലുണ്ടാവും, അതിൻ്റെ ഇമേജ് മൈൻഡിലുണ്ടാവണം, അതിൻ്റെ പ്രൈസ് മൈൻഡിലുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പറയാം ബ്രാൻഡ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് പ്ലസ് പേഴ്സണാലിറ്റി. ഇപ്പം പ്രോഡക്റ്റ് പ്ലസ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കതിൽ എടുത്തു പറയാവുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം ഏതെങ്കിലും, ഇപ്പോൾ അതേ ഓട്ടോ അല്ലേ, ഓട്ടോ റെഡിമെയ്ഡ്സ്. അപ്പോൾ അതിൽ ദുൽഖറാണ് വരുന്നത് അല്ലേ. ദുൽഖർ വന്ന് ഒരുപാട് വെറൈറ്റി ഷർട്ട്സും ടീ ഷർട്ട്സും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ആ ഓട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ വരുന്ന ആ പ്രോഡക്റ്റും അതിനോട് വരുന്ന പേഴ്സണാലിറ്റി ദുൽഖർ സൽമാൻ്റെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഫിറ്റ് ആൻഡ് പെർഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ആ പ്രോഡക്റ്റിനുള്ള പേഴ്സണാലിറ്റി. അപ്പം ബ്രാൻഡ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് പേഴ്സണാലിറ്റി. ഓക്കെ, സോ ആ ബ്രാൻഡിന് നമ്മൾ രണ്ട് ഭാഗമുണ്ട്, ബ്രാൻഡ് നെയിമുണ്ട്, ബ്രാൻഡ് മാർക്കും ഉണ്ട് അല്ലേ. ഇപ്പോൾ കല്യാൺ സിൽക്സ് എന്ന് പറയുമ്പോൾ റെഡ് കളറാണ് അവർ അവരുടെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കളറ്. അതിൽ കല്യാൺ സിൽക്സ് എന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ആ കേയുടെ ഇതിൽ ഒരു സിമ്പിൾ ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇങ്ങനെ കാറ്റത്ത് തുണി പറക്കുന്ന പോലത്തെ ഒരു സിമ്പിൾ ഉണ്ട്. അപ്പോൾ അതെവിടെ കണ്ടാലും നമുക്ക് മനസ്സിലാവും അത് കല്യാൺ സിൽക്സ് ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ ബ്രാൻഡ് നെയിം ആൻഡ് മാർക്ക് ഇത് രണ്ടും കൂടി ചേർന്നതാണ് ബ്രാൻഡ്. അപ്പോൾ ആ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് നമുക്ക് ലെറ്റേഴ്സിലൂടെ വായിക്കാം അല്ലേ, വേർഡ്സായിട്ട് വായിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്പേഴ്സായിട്ട് വായിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എച്ച് എം ടി അല്ലേ, അതുപോലെ 501 സോപ്പ്, ഉഷ ഫാൻസ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്താണ് കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് ആ പ്രോഡക്റ്റിന് ഒരു ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഇതിനെ കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ബ്രാൻഡ് മാർക്ക് എന്ന് പറയുമ്പോൾ ചില സിമ്പിൾസ് അല്ലെങ്കിൽ ഡിസൈൻസ്. ഇപ്പോൾ കല്യാൺ സിൽക്സിൻ്റെ ഒരു സിമ്പിൾ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മഹാരാജ ഓഫ് എയർ ഇന്ത്യയുടെ മഹാരാജ ഒരു സിമ്പിളാണ്. പിന്നെ അനാസിന് ഫോർ ഫിംഗേഴ്സ് ഇങ്ങനെ കാണിച്ചിട്ടുള്ള സിമ്പിളാണ്. അതുപോലെ കെലിവിനേറ്റർ റെഫ്രിജറേറ്ററിന് പെൻഗ്വീൻ ഒരു ബ്രാൻഡ് മാർക്കാണ്, ഇമേജാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രാൻഡ് നെയിമും ബ്രാൻഡ് മാർക്കും കൊടുക്കും. അപ്പം ഏതൊരു ബ്രാൻഡ് നെയിമും ബ്രാൻഡ് മാർക്കും നമുക്ക് രജിസ്റ്റേർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രേഡ് മാർക്കായിട്ട് മാറും. അത് ഒരു ലീഗൽ ടേമാണ്. അപ്പോൾ ഒരു ലീഗൽ സെക്യൂരിറ്റിയാണ് ട്രേഡ് മാർക്കിന് കിട്ടുക. ഒരു ബ്രാൻഡ് നെയിമിനെയോ ഒരു ബ്രാൻഡ് മാർക്കിനെയോ നമ്മൾ ലീഗലി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ട്രേഡ് മാർക്ക്. അപ്പോൾ ആ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് മാർക്കിന് സൈഡിൽ നമ്മൾ കാണാം ഒരു വട്ടത്തിൽ ടി എന്നിട്ടിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് അത് ട്രേഡ് മാർക്കാണ്, ദാറ്റ് ഈസ് രജിസ്റ്റേർഡ്. അപ്പോൾ അതുപോലെ ആർക്കും വേറെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ട്രേഡ് മാർക്സ് എല്ലാം തന്നെ എന്താണ് ബ്രാൻഡ് മാർക്സ് അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം ആവാം. ദറ്റ് മീൻസ് ട്രേഡ് മാർക്സ് എല്ലാം ബ്രാൻഡ് ആവാം, പക്ഷേ എല്ലാ ബ്രാൻഡ്സും ട്രേഡ് ആവണം, ട്രേഡ് മാർക്സ് ആവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രാൻഡ്, അതിൻ്റെ ബ്രാൻഡ് നെയിം, ബ്രാൻഡ് മാർക്ക്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റിംഗ് അല്ലേ, അപ്പം ഇതെല്ലാം കളക്റ്റീവ്ലി നമ്മൾ പറയുന്നത് ലാംഗ്വേജ് ഓഫ് ബ്രാൻഡിംഗ് എന്നാണ്. ഇപ്പോൾ ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബ്രാൻഡ് നെയിമിനെ അല്ലെങ്കിൽ ബ്രാൻഡ് മാർക്കിനെ നമ്മൾ ലീഗലി രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ട്രേഡ് മാർക്കായിട്ട് മാറുന്നു. അതേപോലെ തന്നെ നമുക്ക് ലീഗലി കോപ്പി റൈറ്റിങ്ങും ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മളുടെ ഒരു കയ്യെഴുത്ത് പ്രീതി, അത് നമ്മൾ കോപ്പി റൈറ്റ്, ഇപ്പോൾ ഒരു കഥ കോപ്പി റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാട്ട് കോപ്പി റൈറ്റ് ചെയ്യാം അല്ലേ. നമ്മളുടെ ഒരു ക്രിയേറ്റീവ്നെസ് നമുക്ക് കോപ്പി റൈറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ അപ്പം ആ രീതിയിലുള്ള എല്ലാത്തിനെയും നമുക്ക് ലാംഗ്വേജ് ഓഫ് ബ്രാൻഡിംഗ് എന്ന് പറയുന്നു. സോ എന്താണ് ബ്രാൻഡും ട്രേഡ് മാർക്കും തമ്മിലുള്ള ഡിഫറൻസ്? ഇപ്പോൾ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ബ്രാൻഡ് നെയിം ആവാം, ബ്രാൻഡ് സിമ്പിൾ, ഡിസൈൻ കോമ്പിനേഷൻസ് എല്ലാം ആവാം. ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ്, ഇതിപ്പോൾ ചിലപ്പോൾ നെയിം മാത്രമായിരിക്കും ട്രേഡ് മാർക്കാവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിമ്പിൾ മാത്രമായിരിക്കും ട്രേഡ് മാർക്കാവുന്നത്. ഓക്കെ, നമുക്ക് ബ്രാൻഡ് കോപ്പി ചെയ്യാം, കാരണം ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ സിമിലർ ആയിട്ടുള്ളത് കോപ്പി ചെയ്യാം, പക്ഷേ ട്രേഡ് മാർക്കായിട്ടുള്ളത് ഒരിക്കലും ആർക്കും കോപ്പി ചെയ്യാൻ പറ്റില്ല, സെക്യൂർഡ് ആണ്. നമുക്ക് ബ്രാൻഡിന് ലിമിറ്റഡ് സ്കോപ്പാണ്, പക്ഷെ വൺസ് നമ്മൾ ബ്രാൻഡിനെ ട്രേഡ് മാർക്കാക്കി കഴിഞ്ഞാൽ അതിന് വൈഡ് സ്കോപ്പാണ് ഉള്ളത്. എല്ലാ ബ്രാൻഡ്സും ട്രേഡ് മാർക്സ് അല്ല, പക്ഷെ എല്ലാ ട്രേഡ് മാർക്സും ബ്രാൻഡ്സ് ആണ്. ഓക്കെ, നമ്മുടെ ബ്രാൻഡിന് ഒരു സിമ്പിൾ ഓഫ് ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു കമ്പനിയുടെ സിമ്പിളായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രാൻഡും ട്രേഡ് മാർക്കും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മുടെ ബ്രാൻഡ്സിലെ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ബ്രാൻഡ് നെയിം, ബ്രാൻഡ് ലോഗോ, ഇതൊക്കെ എലമെൻറ്റ്സ് ആണ്. അല്ലെ, നെയിം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, നമുക്ക് ഉച്ചരിക്കാനായിട്ട് പറ്റുന്നതാണ് അല്ലേ, ഒരു പ്രോഡക്റ്റ്, കമ്പനി പ്രോഡക്റ്റ്. അപ്പോൾ ആ ഉച്ചാരണത്തിലൂടെ നമുക്ക് ആ കമ്പനി പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ. ഫോർ എക്സാമ്പിൾ, സിന്തോൾ, വിവ, കോംപ്ലാൻ, ലൈഫ് ബോയ്, ലക്സ്, ഇതൊക്കെ ബ്രാൻഡ് നെയിംസ് ആണ്. ലോഗോ എന്ന് പറയുന്നത് നമ്മളുടെ ബ്രാൻഡ് നെയിമിനെ കുറിച്ചുള്ള ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് കൊടുക്കുന്നതാണ് ലോഗോ. ഓക്കെ, അത് നമുക്ക് ചിലപ്പോൾ ഉച്ചരിക്കാൻ പറ്റും, പക്ഷേ ചിലപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യാനായിട്ടായിരിക്കും പറ്റുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ക്യാമൽ ഇങ്ക് ബോട്ടിൽ, ആ ക്യാമലിൻ്റെ ഒരു രൂപം ലോഗോ, അത് ആ ബ്രാൻഡ് ഇമേജാണ് നമുക്ക് തരുന്നത്. പിന്നെ അതുപോലെ നെക് ഷൂസിൻ്റെ ആ ഒരു റൈറ്റ് മാർക്ക്, അതുപോലെ മക്ഡൊണാൾഡിൻ്റെ ഒരു ഗോൾഡൻ ആർക്ക്, ഇതെല്ലാം എന്താണ്? ലോഗോയാണ്. ആ ബ്രാൻഡിനെ കുറിച്ച് നമുക്ക് വിഷ്വലൈസേഷൻ തരുന്ന ഇമേജസ് ആണ് ലോഗോസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലോഗോ, നൈക് ഷൂസിൻ്റെ ആ റൈറ്റ് മാർക്ക്, മാക്ഡൊണാൾഡ്സിൻ്റെ ആ ഗോൾഡൻ ആർക്ക്, പിന്നെ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു ഈ ഒരു സിമ്പിള്, അതുപോലെ തന്നെ നമുക്ക് ബ്രാൻഡിങ്ങിന് വരുന്ന വേറൊരു ടാഗ് ലൈൻ. ടാഗ് ലൈൻ എന്ന് വെച്ചാൽ ഒരു ക്യാച്ചിങ് ഫ്രേസ് ആണ് അത്, ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഫോർ എക്സാമ്പിൾ വാഷിംഗ് പൗഡർ നിർമ്മ ഒരു ടാഗ് ലൈനാണ്, ആ നിർമ്മ വാഷിംഗ് പൗഡറിൻ്റെ. അതുപോലെ പണ്ട് അയോഡെക്സിൻ്റെ എപ്പോഴും നമുക്ക് ഹിന്ദിയിൽ കേൾക്കുമായിരുന്നു, മീൻ ആഡിലൊക്കെ അയോഡെക്സ് മിലായിയെ കാംപർ ചലിയെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ടാഗ് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, അതും ബ്രാൻഡിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സിനൊക്കെ പല ടാഗ് ലൈൻസും നമുക്ക് വരുന്നുണ്ട് അല്ലേ, അത് തന്നെ. പിന്നെ ഷേപ്സ്, ഇപ്പം കൊക്കക്കോള ബോട്ടിലിൻ്റെ ഷേപ്പ്, വോൾസ് വാഗൻ ബീറ്റിലിൻ്റെ ഷേപ്പ്, അതുപോലെ നമ്മുടെ മാക്ഡൊണാൾഡിൻ്റെ ഗോൾഡൻ ആർച്ച്, അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഷേപ്പ്, ഇതൊക്കെ ട്രേഡ് മാർക്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ബ്രാൻഡ് ഫേസസ്, ഇപ്പോൾ ചില ഒരു ഇമേജ് നമ്മൾ കൊടുക്കുന്നത്, ഒരു ഹ്യൂമൻ ഇമേജോ അല്ലെങ്കിൽ ഒരു അനിമൽ ഇമേജോ അങ്ങനെയൊക്കെ കൊടുക്കുന്നത്, ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു പയ്യൻ അല്ലേ ഗട്ടു, പിന്നെ ഇന്ത്യൻ എയർ ഇന്ത്യയുടെ മഹാരാജ, പിന്നെ വെർജിൻ മൊബൈൽസിൻ്റെ പെബിൾസ് ഹെഡ്, ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സിൻ്റെ ഫേസ് ആണ്, ബ്രാൻഡ് ഫേസസ് എന്ന് പറയും. അതുപോലെ ഈ ബ്രാൻഡിങ്ങിൽ ഇപ്പോൾ ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കൊക്കോകോള ബ്രാൻഡിലെ ഒരു ഡൈനാമിക് റിബൺ, അതിൻ്റെ ട്രേഡ് മാർക്കായിട്ട് ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചില ബ്രാൻഡ് ഐഡൻറ്റിറ്റിക്ക് കളർ യൂസ് ചെയ്യുന്നുണ്ട്. പെപ്സിക്കോ അവർ റെഡും ബ്ലൂ കളറാണ് അവരുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിക്ക് യൂസ് ചെയ്യുന്നത്. ചിലതിൽ സൗണ്ട്സ്, ഇപ്പോൾ നമ്മളുടെ മൊബൈൽ കണക്ഷൻസിലൊക്കെ ഓരോ കമ്പനീസ്, എയർടെല്ലിൻ്റെ, വോഡഫോണിൻ്റെ, അതുപോലെ ബി എസ് എൻ എല്ലിൻ്റെയൊക്കെ അവരുടെ ഓരോ ട്യൂൺസ് അല്ലേ, ഒരു സൗണ്ട്, ആ ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ ഇത് ഏതാണെന്ന് മനസ്സിലാവും. അതുപോലെ മൂമെൻറ്റ്സ്, ഇപ്പോൾ ലംബോർഗിനിയുടെ ഒരു ട്രേഡ് മാർക്ക് മൂമെൻ്റ് ആണ് കാറിൻ്റെ ഡോഴ്സിൻ്റെ അപ്വേർഡ് മോഷൻ, അത് ലംബോർഗിനിയുടെ മാത്രമായിട്ടുള്ളൊരു പ്രത്യേകതയായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ സ്മെല്ല്, ഇപ്പം നമ്പർ വൺ ചാനൽ നമ്പർ ഫൈവിൻ, അതുപോലെ റോസ് ജാസ്മിൻ മസ്ക് ഓഫ് ചാനൽ നമ്പർ വൺ, അതൊരു പർട്ടിക്കുലർ സ്മെൽ, ആ സ്മെല്ല് കണ്ടാൽ നമുക്ക് ഇന്ന ബ്രാൻഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും സോപ്പ് ഇതിലൊക്കെ. പിന്നെ അതുപോലെ ടേസ്റ്റ്, ഇപ്പോൾ കെ എഫ് സിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, അതിൽ ഏകദേശം 11 ഹെർബ്സ് ആൻഡ് സ്പൈസസ് ഫ്രൈഡ് ചിക്കന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമുക്ക് ആ ബ്രാൻഡ് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ബ്രാൻഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ വരുന്നത്.